ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ നമ്മുടെ ഈ ഫുട്ബോളിനെ ബേസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, അടുത്ത വർഷം ഐക്കോണിക് അല്ലെങ്കിൽ ഈ ഫുട്ബോളിൽ ഐക്കോണിക് എന്ന് പറഞ്ഞൊരു കാർഡ് ടൈപ്പ് ഇല്ല, അത് മാറി ലെജൻഡറി കാർഡ് ടൈപ്പിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ കുറേ പേര് അന്നൊക്കെ ചോദിച്ച സംഭവമാണ് നമ്മുടെ ഐക്കോണിക്സിൻ്റെയൊക്കെ പവർ കുറയോ ഇല്ലയോ, നമ്മളിങ്ങനെ ലെജൻഡറിയിലൊക്കെ മാറുമ്പോൾ. അപ്പോൾ ഈ പറയാൻ പോകുന്ന റൂമറോ കാര്യങ്ങളോ ഒന്നുമല്ല, ഈ വന്ന വ്യാഴാഴ്ച നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്തൊരു ന്യൂസാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ഇനി ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, എന്തെങ്കിലും വരെയാണെങ്കിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും. ഇപ്പോഴൊക്കെ പറയണ പോലെ അവരുടെ വെബ്സൈറ്റിൽ ഇട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് അവർ അവരുടെ വെബ്സൈറ്റിൽ നമുക്കറിയാം അടുത്ത വർഷം ലെജൻഡറി എന്ന് പറഞ്ഞ കാർഡ് ടൈപ്പാണ് ഈ വരാൻ പോകുന്നത്, ഐക്കോണിക്കും ലെജൻഡ്സും ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ് ഇട്ടായിരുന്നു. അതിൽ അറിയാത്തവർക്കാണ് ഈ പറഞ്ഞുതരാം, രണ്ട് ടൈപ്പായിട്ട് മാറും. ലെജൻഡിൻ്റെ ഒരു ലെജൻഡറി വേർഷൻ ഉണ്ടാവും, ഐക്കോണിക്കിൻ്റെ ഒരു ലെജൻഡറി വേർഷൻ ഉണ്ടാവും. വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ലെജൻഡിൻ്റെ ലെജൻഡറി വേർഷൻ ഏകദേശം ഈ ഒരു കാർഡ് ടൈപ്പാണ്. ഇതിൽ നിന്ന് ഐക്കോണിക്കിൻ്റെ ലെജൻഡറി വേർഷൻ്റെ കാർഡ് ടൈപ്പ് ഇതാണ്, ബാക്കിൽ ആ പ്ലെയറിൻ്റെ ബാക്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാവും. അതല്ലാണ്ട് പറയാനുള്ളത്, ഇതിലും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓവറോളിൽ അല്ലെങ്കിൽ റേറ്റിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലെജൻഡിനേക്കാളും ലെജൻഡിൻ്റെ ലെജൻഡറി വേർഷനേക്കാളും കൂടുതൽ ഓവറോൾ ഉണ്ട് ഐക്കോണിക്കിൻ്റെ ലെജൻഡറി വേർഷൻ കാർഡിന്. പക്ഷേ പിക്കും കാര്യങ്ങളും അതൊക്കെ സെയിം തന്നെയാണ്, സെയിം പിക്ക് തന്നെയാണ് ലെജൻഡറിയിലും ഐക്കോണിക്കിൻ്റെ ആ ഒരു ഇതിലും വരുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ, നിങ്ങളുടെ ലെജൻഡ് റൊണാൾഡീനോ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ടൈപ്പ് കാർഡായിട്ട് മാറും. അല്ല, നിങ്ങളുടെ ഇനി ഐക്കോണിക് റൊണാൾഡീനോ ഇരിക്കണമെങ്കിൽ അത് ഈ ഒരു ടൈപ്പ് കാർഡായിട്ട് ഈ ഫുട്ബോളിൽ മാറും. ഇങ്ങനെയാണ് അവർ വെബ്സൈറ്റിൽ പറയുന്നത് അവരുടെ ഈ ഇതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇതല്ലാണ്ട് വേറെ കുറച്ച് അടുത്ത വർഷം വരാനുള്ള കുറച്ച് ലെജൻഡറി കാർഡ് ടൈപ്പ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പിക്കും ഫോട്ടോ കാര്യങ്ങളൊക്കെ അവർ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അതിൽ ഒന്നെന്ന് പറയുകയാണെങ്കിൽ റൗളാണ്, റൗളിൻ്റെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമുക്ക് റൗളിനേക്കാൾ മുമ്പ് ഈ ഫുട്ബോൾ വെബ്സൈറ്റിൽ റൗളിൻ്റെയൊക്കെ പിക്ക് അവർ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ആ പിക്ക് നോക്കിയാൽ കാർഡ് നോക്കിയെങ്കിൽ കാണാവുന്നതാണ്, ബാക്കിൽ നമ്മുടെ ലെജൻഡ് ഐക്കോണിക് ലെജൻഡറിയിലേക്ക് കൺവേർട്ട് ചെയ്യണ കാർഡിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് റൗളിൻ്റെ. അതുപോലെ തന്നെ ഈ വന്ന വ്യാഴാഴ്ച അവർ കുറച്ചുകൂടി ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി പ്ലേയേഴ്സിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് ഈ ഇത്രയും പ്ലേയേഴ്സാണ്. ഈ പ്ലേയേഴ്സിൻ്റെ കാർഡ് നോക്കി അറിയാൻ പറ്റും, ഐക്കോണിക് ലെജൻഡറിയിലായിട്ട് കൺവേർട്ട് ചെയ്യണ കൂട്ട് തന്നെ അവരുടെ പ്ലേയേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐക്കോണിക്ക് നിന്ന് കൺവേർട്ട് ചെയ്യണ ലെജൻഡറിയുടെ ബാക്കിൽ പിങ്ക് ഷെയ്ഡ് ഉണ്ടാവുന്നു, ലെജൻഡി നിന്ന് കൺവേർട്ട് ചെയ്യണ ലെജൻഡറി കാർഡിന് പിങ്ക് ഷെയ്ഡ് ഉണ്ടാവില്ല എന്നും കൊണാമി അല്ലെങ്കിൽ പെസ് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ പറഞ്ഞാണ് കാര്യമാണ്. നമ്മൾ പറഞ്ഞതല്ല, അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞ കാര്യമാണ്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്ലേയേഴ്സിനെയൊക്കെ നോക്കിയും കാണാൻ പറ്റും, അവിടെ നിലവിലുള്ള ഇപ്പോൾ ഐക്കോണിക്സിന് ലെവൽ വണ്ണിൽ കിട്ടുന്ന റേറ്റിംഗ് ഒന്നുമല്ല കൊടുത്തേണേ, അതിനേക്കാളും കുറച്ചാണ് കൊടുത്തേനെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക, നിലവിൽ അടുത്ത വർഷം വരുമ്പോൾ ഇപ്പോൾ കാണുന്ന വില്ലിക്കാർഡ് റേറ്റിംഗൊന്നും അടുത്ത വർഷത്തിന് വന്ന അവിടെ കൺവേർട്ട് ആവണം ഐക്കോണിക് ലെജൻഡറി കാർഡ് ചിലപ്പോൾ എന്തായെന്ന് വരില്ല. അതൊരു എക്സാമ്പിളായിട്ട് ഇതിൻ്റെ ഇവരുടെ ഇത്രയും പ്ലേസ് അവർ ഇട്ടിട്ടുണ്ട്, ഇത്ര പ്ലേസിൻ്റെ റേറ്റിംഗ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ അവർക്ക് സാധാ അവിടെ ലെജൻഡ് കാർഡിന് ലെവൽ വണ്ണിൽ കൊടുത്തേണ റേറ്റിംഗാണ് ഈ ഒരു ഐക്കോണിക്കിൽ നിന്ന് കൺവേർട്ടായേക്കണ ലെജൻഡറി കാർഡിന് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഇരിക്കണ നോർമൽ ലെജൻഡറിയൊക്കെ ലെജൻഡറി ആയിട്ട് കൺവേർട്ട് പോകുമ്പോൾ ഇതിനും റേറ്റിംഗ് കുറയാൻ ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ റൊണാൾഡിനോടെ എക്സാമ്പിൾ തന്നെ എടുക്കുക. അത് കാണിച്ചാണ് റൊണാൾഡിനോ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാ ലെജൻഡിൻ്റെ ലെജൻഡറിക്ക് 90 ഐക്കോണിക് ലെജൻഡറിക്ക് 91 ആണ്. അപ്പം നിലവിൽ ഇപ്പോഴത്തെ നമ്മുടെ ലെജൻഡ് സാധാ നോർമൽ ലെജൻഡ് റൊണാൾഡിനോക്ക് 91 റേറ്റിംഗ് ആണ് ഉള്ളത്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ 90 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു എന്താ പറയുക ഫാക്ടറാണ് നമ്മുടെ നോർമൽ ലെജൻഡ്സിൻ്റെ റേറ്റിംഗ് കുറയും. അതുപോലെ തന്നെ ഐക്കോണിക്ക് നിന്ന് കണ്ടുകൊണ്ടാണ് ലെജൻഡ് റൊണാൾഡിനോക്ക് ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ ലെജൻഡ് റൊണാൾഡോ റേറ്റിംഗ് ആണ് കൊടുത്തേണേ. പിന്നെ നോക്കി കാണാം റിവാൾഡോ ആയാലും പിർളോ ആയാലും അവർക്ക് അവർ പറയണ ഐക്കോണിക് കണ്ടുകൊണ്ടായേക്കണ ലെജൻഡറി കാർഡ് ടൈപ്പ് ആ ഷീട്ടുള്ള കാർഡ് ടൈപ്പിനൊക്കെ 88 കൊടുത്താണ് കിട്ടുമ്പോൾ റേറ്റിംഗ് അല്ലെങ്കിൽ അതിൽ കാണിക്കുന്നത്. അത് നമുക്ക് ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മുടെ ലെജൻഡ് റിവാൾഡോ പിർളോടെ ഒക്കെ റേറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ടാവും, ലെജൻഡ്സ് ഒന്നും ഇല്ലാത്ത കുറേ ഐക്കോണിക്സ് ഒക്കെ ഉണ്ട് നമുക്ക്, അവരുടെ കാര്യം എന്താകുമെന്ന്. അപ്പം അതിലൊരു എക്സാമ്പിൾ അവർ പിക്കിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ അൽഡെയറിൻ്റെ ഒരു ഐക്കോണിക്കിൽ ഐക്കോണിക്കിൽ നിന്ന് ലെജൻഡറിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു കാർഡ് ടൈപ്പ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ ഇപ്പോഴത്തെ നമുക്ക് കിട്ടണ ഐക്കോണിക്ക് അൽഡെയറിന് 90 റേറ്റിംഗ് ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പക്ഷേ ഈ ഒരു പിക്കി കൊടുത്തത് 86 റേറ്റിംഗ് ഉള്ളൂ. അപ്പോൾ അതിലും ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന് പറയാം അടുത്ത വർഷത്തെ ഐക്കോണിക്കിലേക്ക് ഐക്കോണിക്ക് ലെജൻഡറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം ആ കാർഡ് ടൈപ്പിന്. പിന്നെ ഈ ഐക്കോണിക്ക് കൺവേർട്ടായ ലെജൻഡറി കാർഡ്സിന് ഇപ്പോഴത്തെ ലെജൻഡ്സിൻ്റെ സെയിം റേറ്റിംഗ് അടുത്ത വർഷം വരുമെന്ന്
ഉറപ്പൊന്നും ഇല്ലെന്നു വെച്ചാൽ അതിലിന്നും താഴാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിലിപ്പോൾ എറിവിനും നക്കാമുറയൊക്കെ നോക്കി നമുക്ക് കാണാം. 86 and 84 റേറ്റിംഗ് ആണ് സ്റ്റാർട്ടിങ് കൊടുത്തേണ ആ വെബ്സൈറ്റിൽ ഇട്ടേണ ആ ഒരു പിക്കിൽ. നിലവിൽ ഇപ്പോഴത്തെ ലെജൻഡ് എറിവിന് 88 ആണ് കിട്ടുമ്പോഴതും നക്കാമുറയ്ക്ക് 85 ആണ്. അപ്പോൾ അതിലും കുറഞ്ഞൊക്കെയാണ് അടുത്ത വർഷത്തെ റേറ്റിംഗിൽ. അപ്പോൾ ഇനി ഇപ്പോൾ കാണുന്നതിനേക്കാളും അടുത്ത വർഷത്തെ റേറ്റിംഗ് വരുമ്പോൾ കുറയാനൊക്കെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ഇനി ചിലപ്പോൾ അടുത്ത വർഷം പ്ലെയേഴ്സിൻ്റെയൊക്കെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ ചില ചാൻസ് ഒക്കെ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് വന്നതാണ് രാഹുൽ ഒരു CF ആണ്. ഈ ഫുട്ബോൾ വെബ്സൈറ്റിൽ അവരിട്ടാണ് രാഹുലിൻ്റെ അടുത്ത വർഷത്തെ ഐക്കോണിക്കിൻ്റെ ലെജൻഡറി കാർഡ് ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ആണ് SS ആണ്. അപ്പോൾ ചിലപ്പോൾ പൊസിഷനിങ് അടുത്ത വർഷത്തേക്ക് മാറുമ്പോൾ ഈ ഫുട്ബോളിലേക്ക് മാറുമ്പോൾ ചേഞ്ച് ആവാം, അല്ലെങ്കിൽ അടുത്ത വർഷം രാഹുലിൻ്റെ ഒരു CF കാർഡും ഒരു SS കാർഡും ഉണ്ടാവും. എന്താ വെച്ചാൽ നിലവിൽ ഇപ്പോൾ നമുക്ക് ഉങ്കമ്പർഗ് എന്നുള്ള പ്ലെയറിൻ്റെ RMF LMF ഒക്കെ ഗെയിമിൽ അവൈലബിൾ ആയിട്ട്. പിന്നെ പിക്ക് നോക്കിയപ്പോൾ മനസ്സിലായ വേറൊരു കാര്യമാണ്, നമുക്കറിയാം നമ്മുടെ ലെജൻസിനൊന്നും മറ്റേ ക്ലബിൻ്റെ മാച്ചിൽ വാല്യൂസൊന്നും കിട്ടാറില്ല. അവർക്ക് എപ്പോഴും വാല്യൂ ഒക്കെ കിട്ടണത് മറ്റേ നമ്മുടെ നാഷണാലിറ്റി നാഷണലിൻ്റെ ഒക്കെ മാച്ചിട്ട് വരുമ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം ഐക്കോണിക്സിനാണെങ്കിൽ ക്ലബിൻ്റെ വാല്യൂ ഉണ്ട്, അവർക്ക് നാഷണാലിറ്റി ഉണ്ട്. പക്ഷേ അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ ഐക്കോണിക് ലെജൻഡറി ആയിട്ട് മാറുന്നതുകൊണ്ട് തന്നെ ഐക്കോണിക് എന്നൊരു കാർഡ് ടൈപ്പ് ഇല്ല. അപ്പോൾ ആ ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വന്നില്ല. പക്ഷേ ഈ ഒരു കാർഡ് ടൈപ്പിലുള്ള ഫോട്ടോ ഒക്കെ നോക്കാനാണെങ്കിൽ രണ്ട് തരമുണ്ട്. ഇതിൽ കുറച്ച് പേർക്ക് ടീമിൻ്റെ മീൻസ് നമ്മുടെ ക്ലബിൻ്റെ ലോഗോ എടുത്ത കാർഡ് ടൈപ്പ് ഉണ്ട്, കുറച്ച് പേർക്ക് നമ്മുടെ ബാറ്റിസ്റ്റുട്ട ഫിഗോ കാഫ് ബെർക്യാമ്പ് പിന്നെ പീറ്റർ ജക്ക് ഇവർക്കൊന്നും ക്ലബിൻ്റെ ലോഗോ കൊടുത്തിട്ടില്ല. നോക്കിയപ്പോൾ മനസ്സിലായത് ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം കിടക്കുന്ന ഒരു 6 നമ്മുടെ റിവാൾഡോ എറിവിൻ പിർലോ പിന്നെ നമ്മുടെ അൽഡേർ മാൽഡിനി നക്കാമുറ ഇവരൊക്കെ ക്ലബിൻ്റെ ജേഴ്സി ഇട്ടിട്ടാണ്, ആ ജേഴ്സി ഉള്ളൊരു പിക്ക് ഇട്ടിട്ടാണ് ഈ ഒരു കാർഡിൽ അവർ വന്നേക്കണേ. ബാക്കി വന്ന 5 പ്ലെയേഴ്സ് നമ്മുടെ ബാറ്റിസ്റ്റുട്ട ആയാലും കഫ് ആയാലും ഫിഗോക്ക ആയാലും അവർ പോർച്ചുഗലിൻ്റെ അർജൻറ്റീന ബ്രസീൽ അങ്ങനത്തെ നാഷണാലിറ്റിയുടെ ഒരു ജേഴ്സി ഇട്ടിട്ടാണ് ഈ കാർഡിൽ വന്നേണേ. അപ്പോൾ ജേഴ്സി ഇട്ടാ ക്ലബിൻ്റെ ജേഴ്സി ഇട്ടവർക്ക് ക്ലബിൻ്റെ ലോഗോ അവർ കാർഡിൽ കൊടുത്തിട്ടുണ്ട്, നാഷണാലിറ്റി ഇട്ടവർക്ക് ലോഗോ കൊടുത്തിട്ടില്ല ഈ കാർഡിൽ. ഇപ്പോൾ ഇത് നമ്മുടെ ലൈസൻസിൻ്റെ ഇഷ്യൂ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് മാൽഡിനിക്കൊന്നും ലൈസൻസ് ഇല്ലാത്ത ക്ലബ്ബാണ്, പക്ഷേ അത് കൊടുത്തിട്ടുണ്ട്. രാഹുലിനാണ് ഈ റയൽമാഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ രാഹുളൊക്കെ റയൽമാഡിൻ്റെ ജേഴ്സിയിലാണ് വന്നേക്കണേ. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ചേഞ്ചാണ് ആ കാണിച്ചേണേ. പിന്നെ അതല്ലാണ്ട് ഈ പിക്കിലുള്ള ഒരു അറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ അടുത്ത വർഷം അവർ പറഞ്ഞിട്ടുണ്ട് ഐക്കോണിക് മുമ്പെന്ന് പറയുക കാർഡ് ടൈപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഐക്കോണിക്കിൻ്റെ കാർഡ് ടൈപ്പൊക്കെ നമുക്ക് ഇപ്പോഴത്തെ നിലവിൽ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ ഒരു കളി ആ അവർ വന്നേണ ആ ഒരു ഗെയിമിലൊരു പിക്കാണ് ആ കാർഡിൽ വെച്ചാണ്. പക്ഷേ അത് ഇതിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുന്നത് അൽഡേർ, അൽഡേറിൻ്റെ ഇപ്പോഴത്തെ ആ പിക്കിൽ ചാടി ഹെഡിയാണ് ഒരു ഫോട്ടോ ആണ്. അത് മാറ്റിയിട്ട് നോർമൽ ലെജൻഡായി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പിക്കാണ് കൊടുത്തേണ്. അതിപ്പോൾ പിർലോ നോക്കിയാലും ഫീക്ക് നോക്കിയാലും കാഫ് നോക്കിയാലും ആരെ നോക്കിയാലും ലെജൻസിൻ്റെ ഒരു ഫോട്ടോ ആണ് നിലവിൽ ഇപ്പോൾ കാർഡ് ടൈപ്പിൽ ഒരു വെച്ചാണ്. ഈ വർഷം നമ്മുടെ ഐക്കോണിക് കാണുന്ന പിക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത വർഷത്തെ ഐക്കോണിക് കണ്ണോട്ടാണ് ലെജൻഡറി കാർഡിൽ ഇപ്പോൾ കണ്ടെന്ന് വരില്ല. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ, ഈ റേറ്റിംഗ് കുറയുന്നു പറഞ്ഞാൽ മാറി നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഗെയിം പ്ലാൻ അനുസരിച്ചായിരിക്കും നമുക്ക് അവരുടെ പവറും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടുത്ത വർഷം ഒരു 90 ഫിനിഷിംഗ് ഉള്ളതാണ് ഏറ്റവും അടിപൊളിയെങ്കിൽ ആ 90 ഫിനിഷിംഗ് മതി, അങ്ങനത്തെ ഗെയിം പ്ലേ ആ ഫിനിഷിംഗ് മതി അടിച്ച് തുളച്ച് ഗോൾ കയറ്റാനായിട്ട്. അപ്പോൾ ആ ഗെയിം പ്ലാൻ അനുസരിച്ച് വരും അവരുടെ പവർ കൂടോ ഇല്ലയോ എന്നുള്ളത്. ഇനി അതല്ല ഇവർ പറയുന്നുണ്ട് റൈറ്റ് ട്രെയിനിങ്ങിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ എന്താണ് കുറേ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് ട്രെയിനിങ്ങിൻ്റെ. അപ്പോൾ ഈ കാർഡ്സിനെ ട്രെയിൻ ചെയ്ത് ഇപ്പം നിലവിലുള്ള റേറ്റിങ്ങിലേക്കൊക്കെ നമുക്ക് കളിപ്പിച്ച് ട്രെയിൻ ചെയ്ത് എത്തിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ആകും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു ഉദ്ദേശിക്കുക. അതിന് വേണ്ടിയിട്ട് എത്ര റേറ്റിങ്ങൊക്കെ അല്ലെങ്കിൽ ഓവറോളൊക്കെ കുറച്ച് കൊടുത്താൽ അപ്പോൾ എങ്ങനെ വന്നതെന്ന് അറിയില്ല. എന്നാലും റേറ്റിംഗ് കുറഞ്ഞ പറ്റി ആരും പേടിക്കണ കാര്യമൊന്നും വേണ്ട. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്, നിലവിലിപ്പോൾ അവരിട്ടേക്കണ സൈറ്റിലുള്ള ഇൻഫോർമേഷനും ആ ഫോട്ടോ എന്നൊക്കെ ഉള്ളൊരു നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കാർഡ് ടൈപ്പിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുള്ളൂ, ഒഫീഷ്യലായിട്ട് ഇവൻ്റ് കഴിയുമ്പോൾ തന്നെ ഈ റിവാർഡ് കൊടുക്കില്ല, അതെന്തോ ഒരു അപ്ഡേഷന് ശേഷമാണ് കൊടുക്കുള്ളൂ. അപ്പോൾ അതെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ അപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും അറിയിക്കണമായിരിക്കും. നിലവിലിപ്പോൾ അവരിട്ടേക്കണ വെച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തേണം. എന്തെങ്കിലും ഡൗട്ടും പിന്നെ ഇതിനെപ്പറ്റി നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അടിയിൽ പറയാം. ഓക്കെ, ബൈ.